നമ്മുടെ മീനയിടാനുള്ള സെറ്റപ്പ് എല്ലാം റെഡിയായി. അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മുടെ കുളത്തിൻ്റെ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കുളത്തിന് ചുറ്റും നെറ്റടിക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ്. നമുക്ക് മീനയിടണ്ടേ, മീനയിടാൻ സമയമായി. നമ്മൾ മീനയിടുന്നതിന് മുമ്പ് കുളത്തിന് ചുറ്റും നെറ്റടിച്ച് സംരക്ഷിക്കണം. കണ്ടോ, അവിടെ കുളക്കോഴി പറന്നു പോകുന്നുണ്ടോ? ആണോടോ, ഇവിടെ എല്ലാം കുളക്കോഴി, കൊക്കെ, കടൽക്കാക്ക, ഇതിൻ്റെ എല്ലാം ശല്യമുണ്ട്. പിന്നെ പാമ്പ്, പന്നി, ഈ തൊട്ടവും പിടിച്ച പാമ്പ്, പെരുമ്പാമ്പ്, നമ്മുടെ സാധാരണ പുളവന്, ആഴാത്ത പുളവന്, അങ്ങനെ കുന്ത കുറച്ചൊക്കെ എല്ലാത്തിനും ശല്യമുണ്ട്. അപ്പോൾ ഇതൊന്നും വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല. ഇറങ്ങിയാൽ നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നീർക്കാക്ക ഒറ്റ ദിവസം ഒന്ന് ഇറങ്ങിക്കേറിയാൽ തന്നെ അത് നൂറുകണക്കിന് മീൻ കുഞ്ഞുങ്ങളെ പിടിച്ച് തിന്നുകളയും. അപ്പോൾ ഇതിന് ചുറ്റും നമ്മൾ നെറ്റടിച്ച് സംരക്ഷിക്കണം ആദ്യം. അതിനുശേഷമാണ് മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിപാടി നമ്മൾ തുടങ്ങുകയാണ്. നമുക്ക് ഓരോ ഘട്ടമായിട്ട് ഞാൻ കാണിക്കാം. അങ്ങനത്തെ ആദ്യത്തെ ലെവൽ നമ്മൾ കമ്പ് കുത്തി കഴിഞ്ഞു. അങ്ങനെ ആദ്യത്തെ ലെവലിലെ പണി പൂർത്തിയായി. എല്ലാ കുളത്തിനും, മൂന്ന് കുളത്തിനും നമ്മൾ കമ്പ് നാട്ടി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന് ചുറ്റും സെക്കൻഡ് ലെവല് പ്ലാസ്റ്റിക് കെയർ വലിച്ചു കെട്ടാൻ പോവുകയാണ്. അതാണ് രണ്ടാമത്തെ പരിപാടി. അങ്ങനെ നമ്മുടെ രണ്ടാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. കണ്ടോ, കുളത്തിന് ചുറ്റും എല്ലാം കയറ് നമ്മൾ വിരിച്ചു കഴിഞ്ഞു. കയറ് വലിച്ചു കെട്ടി കുറ്റി അടിച്ചിട്ട് ഗാർഡൻ നെറ്റ് കെട്ടാൻ വേണ്ടിയാണ്. അത് മൂന്നാം ഘട്ടമാണ്. നമ്മുടെ എല്ലാ കുളത്തിനും നമ്മൾ നെറ്റടിച്ച് കഴിഞ്ഞു. നെറ്റല്ല, നമ്മൾ പ്ലാസ്റ്റിക് കെയർ വലിച്ചു കെട്ടി കഴിഞ്ഞു. നമ്മൾ ഈ കുത്തിയേക്കുന്ന മൊത്തം ചീമക്കൊന്ന എന്ന് പറഞ്ഞ് മരത്തിൻ്റെ കമ്പാണ്. കണ്ടോ, ഇതെല്ലാം കിളുത്തു കഴിഞ്ഞു. കിളുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ഇത് നമുക്ക് ഇവിടെ ഒരു തൂണായിട്ട് മാറും. എന്നുകൊണ്ടോ, ഇവിടെ എല്ലാം കിളുപ്പ് വന്നു. കണ്ടോ, കണ്ടോ, കിളുപ്പ് കണ്ടോ, ഇവിടെയും കിളുത്തു. കണ്ടോ, ഇങ്ങനെ എല്ലാ കമ്പും നമ്മുടെ കിളുത്തു തുടങ്ങി. ഈ ചുറ്റും വെച്ചതിൽ ചിലതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, ചിലതൊക്കെ കിളുത്തു. ഇത് കിളുത്തു കഴിഞ്ഞാലുള്ളൊരു ഗുണം എന്താ വെച്ചാൽ, നമ്മൾ ജീവിതകാലം മൊത്തം നമുക്കൊരു തൂണായിട്ട് അവിടെ നിൽക്കും. നമ്മൾ ഈ സ്ഥാനത്ത് ഇരുമ്പിൻ്റെ തൂണ നാട്ടുന്നതായിരിക്കട്ടെ, ഒരു അഞ്ചാറ് കൊല്ലം കഴിയുമ്പോൾ തുരുമ്പെടുത്ത് അത് ഒടിയും. ആ സമയത്ത് ചീമക്കൊന്നയുടെ കമ്പായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിളിർക്കും. ചിലയിടത്ത് കപ്പക്കമ്പാണ് വെച്ചിരിക്കുന്നത്, അതും കിളിർക്കും. കിളുത്ത് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം നമുക്കത് തൂണായിട്ട് അവിടെ ഇരിക്കും. അതാണ് ഗുണം. കണ്ടോ, അങ്ങനെ നമ്മുടെ എല്ലാ കുളത്തിനും ചുറ്റും നമ്മൾ പ്ലാസ്റ്റിക് കെയർ കെട്ടിക്കഴിഞ്ഞു. അങ്ങനെ രണ്ട് ഘട്ടം പൂർത്തിയായി. അങ്ങനെ നമ്മളെ കുളത്തിൻ്റെ പരിപാടി മൂന്നാം ഘട്ടം പൂർത്തിയായിരിക്കണം. മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർഡൻ നെറ്റ്, ഷെയ്ഡ് നെറ്റ് വലിച്ചു കെട്ടുന്ന പരിപാടിയായിരുന്നു. അതും കഴിഞ്ഞു. നമുക്ക് ഷെയ്ഡ് നെറ്റ് നമ്മൾ വലിച്ചു കെട്ടുമ്പോൾ ഒരു മീറ്റർ ഹൈറ്റിലാണ് ചുറ്റും കുറ്റി അടിച്ചിട്ട് വലിച്ചു കെട്ടിയിരിക്കുന്നത്. അതിനുശേഷം നിലത്ത് നിന്ന് സ്വല്പം മണ്ണെടുത്തിട്ട് കണ്ടോ അടിവശത്തോട്ട് ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ചവിട്ടി ഉറപ്പിച്ചിരിക്കുകയാണ് മണ്ണിനടിയിലോട്ടിട്ടിട്ട്. ഇങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ പാമ്പ്, തവള, അങ്ങനെയുള്ള ജീവികളൊക്കെ ഇതിനകത്ത് വന്നിറങ്ങും. ആമ ഇതൊക്കെ വന്ന് ഇതിനകത്തൂടെ ഇറങ്ങും. അപ്പോൾ ഇതിൻ്റെ എവിടെയെങ്കിലും കീറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കുക എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഇറങ്ങാനുള്ള വഴി. ഇവിടെ നമ്മൾ പണി പൂർത്തിയാക്കിയിട്ടില്ല. ഇവിടം കൂടി ഇനി കുറച്ച് സെറ്റാക്കാനുണ്ട്. അങ്ങനെ മൂന്നാം ഘട്ടം പൂർത്തിയായി. ഇനി നാലാം ഘട്ടം, അതോടെ ആയാലേ പൂർണ്ണമാകത്തുള്ളൂ നമ്മുടെ കുളത്തിൻ്റെ നെറ്റിടിയിൽ പരിപാടികൾ. അതിനുശേഷമേ മീനെ ഇടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ കുളത്തിൻ്റെ വലയിടിയിൽ എല്ലാം പൂർത്തിയായി. അവസാന ഭാഗമായ വലയും ഇട്ട് കഴിഞ്ഞ് നമ്മൾ ലൈനെല്ലാം വലിച്ചു കെട്ടിയിട്ട്, കണ്ടോ, എല്ലാം വലിച്ചു കെട്ടി പ്ലാസ്റ്റിക് കെയർ ചുറ്റും ക്രോസ് എല്ലാം വലിച്ചു കെട്ടി അതിന് മുകളിൽ വല വിരിച്ചു. നമ്മൾ വല 6 കിലോ വലയാണ് മേടിച്ചിരുന്നത്. അയാൾ പറഞ്ഞത് മൂന്ന് കുളത്തിനും 6 കിലോ വല കൊണ്ട് തികയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം തികഞ്ഞിട്ടില്ല, നമുക്ക് ഒറ്റ കുളത്തിനിടാനുള്ള വലയായുള്ളൂ. ഏകദേശം അയാൾ പറഞ്ഞാൽ 30 മീറ്ററിൽ കൂടുതൽ ഭീതി കാണുമെന്നൊക്കെ. പക്ഷേ നമ്മൾ ഈ വലിച്ച് ഇട്ട് കഴിയുമ്പം ഇതിൻ്റെ നീളം പോവും. എന്തായാലും ഒരു കുളത്തിനെ പൂർത്തിയായുള്ളൂ. നമ്മൾ വിചാരിച്ച പോലെ ബാക്കി ഇനി രണ്ട് കുളം കൂടെ കിടക്കുക. ഇനി അതിന് വേറെ വല മേടിക്കേണ്ടി വരും. ഒരു കുളത്തിന് എല്ലാ കാര്യങ്ങളും കറക്റ്റായി. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി മീനയിടുന്നതാണ്. നമ്മളെല്ലാം ക്ലിയർ ചെയ്തു, ഒരു കുളം ഫുൾ ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു കുളത്തിൽ നമ്മൾ മീനിടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ മൂന്ന് കുളത്തിൽ ഒരുപോലെ മീനിടാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നടക്കത്തില്ല, നമുക്ക് വലയും തികഞ്ഞില്ല. ഇനി പുതിയ വല മേടിക്കണം, അതെല്ലാം ഇട്ട് വരുമ്പോഴത്തെ സമയമെടുക്കും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. നമ്മൾ അടുത്ത ദിവസം തന്നെ മീനെ മേടിച്ചിടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം മീനെ മേടിക്കാൻ പോകുമ്പോഴും ഇടുന്ന വീഡിയോസൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ ഇടുന്നതായിരിക്കും, മീനെ മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം. അപ്പം നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഒക്കെ പറയുക. ഇപ്പോൾ ഈ ചെയ്തതുമായി ബന്ധപ്പെട്ട ഇതുവരെയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ഇതിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലും മറ്റ് ഉപദേശങ്ങൾ തരാൻ താല്പര്യമുള്ളവർക്ക് അതും പറയാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
നമ്മുടെ മീനെ ഇടാനുള്ള സെറ്റപ്പ് എല്ലാം റെഡിയായി. അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മുടെ കുളത്തിൻ്റെ. നമ്മുടെ പറമ്പ് ചുറ്റും പന്നി കയറായിരിക്കും, ഗാർഡനെറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയുണ്ടോ. ഇതാണ് നമ്മുടെ സ്ഥലം ഇപ്പം. ഇങ്ങനെയാണ്, ഇനി രണ്ട് കുളത്തിൻ്റെ വലയോട് ഇട്ടാൽ സെറ്റപ്പ് ആവും.